കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ളം എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് മലിനജലം. മാരക വയറിളക്കത്തിന് കാരണമായ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി. കോളിഫോം ബാക്ടീരിയ ഗുരുതരമായ തോതിൽ കൂടിയതായും പരിശോധനാ ഫലം. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കശ്മീരിൽ സംഘർഷത്തിനായി വില്ല. ഇന്ത്യാ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ. നിതാന്ത ജാഗ്രതയുമായി CRPF ജവാന്മാർ. കശ്മീരിലെ കാര്യങ്ങൾ അറിയാൻ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെയാണ്. എന്നാൽ പ്രാദേശിക മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നുവെന്നാണ് സർക്കാരും സുരക്ഷാ സേനകളും പറയുന്നത്. സംഘർഷഭൂമിയിൽ നിന്നും നേരിട്ടുള്ള റിപ്പോർട്ടുകളുമായി ഏഷ്യാനെറ്റ് ന്യൂസ്. തലശ്ശേരിയിൽ തെരുവുനായക്കൂട്ടം നാടോടി സ്ത്രീയെ കടിച്ചുകീറി. ചുണ്ടും മൂക്കും കടിച്ചെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ ആശുപത്രിയിൽ. കൊച്ചിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിക്കിടെ ആക്രമണം നടത്താൻ ശ്രമിച്ചവരെ തിരിച്ചറിഞ്ഞു. സംഘത്തിൽ മലയാളികളും. രാഹുൽ ഈശ്വറിനൊപ്പം ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെയും ലക്ഷ്യമിട്ടുവെന്ന് കേന്ദ്ര ഇന്റലിജൻസ്. കരിഞ്ചന്തയിലെ മണ്ണെണ്ണ വിൽപ്പന തടയാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി. മണ്ണെണ്ണ വാങ്ങാനെത്തുന്നവർ പെർമിറ്റും തിരിച്ചറിയൽ രേഖയും കൊണ്ടുവരണം. പൂഴ്ത്തിവയ്പ്പുകാരുടെ ലൈസൻസ് റദ്ദാക്കും. നടപടി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന്. 30 സെന്റ് കുറവായതിന്റെ കാരണം തുടക്കത്തിലെ ആവലാതിക്കാരെ സർവേ വകുപ്പ് അറിയിക്കേണ്ടതായിരുന്നു. റീസർവേ കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ഇലന്തൂരിൽ ചന്ദ്രികാദേവിക്ക് നഷ്ടമായത് 30 സെന്റ് ഭൂമി. 12 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുന്നു. US ഓപ്പണിൽ ജോക്കോവിച്ച് വാവ്രിങ്ക ഫൈനൽ. സെമിയിൽ ജോക്കോവിച്ച് മോൺഫിൽസിനെയും വാവ്രിങ്ക നിഷിക്കോരിയെയും തോൽപ്പിച്ചു. വനിതാ ഫൈനൽ കെർബറിന് പ്ലിസ്കോവയെ നേരിടും. കുടിക്കാൻ മലിനജലം. സംസ്ഥാനത്ത് മാരകമായ ജലജന്യ രോഗം പിടിപെട്ട 4 കുട്ടികൾ മരിച്ച കോഴിക്കോട് കുടിവെള്ളം എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് മലിനജലമാണ്. നഗരത്തിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഗുരുതരമായ അളവിൽ കൂടിയതായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഷിഗെല്ലോസോണി എന്ന മാരക വയറിളക്ക രോഗത്തിന് കാരണമായ ബാക്ടീരിയയുടേതടക്കം സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് കോളിഫോം പരിശോധനയിലൂടെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. ഗുരുതരമായ ജലജന്യ രോഗം ബാധിച്ച് 3-നും 15-നും ഇടയിൽ പ്രായമുള്ള 4 കുട്ടികളാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ കോഴിക്കോട് മരിച്ചത്. വെള്ളത്തിലൂടെ പകരുന്ന ഷിഗെല്ലോസോണി എന്ന രോഗമാണ് മരണകാരണമായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ രോഗം പിടിപെടാനുള്ള സാഹചര്യം എന്തെന്ന അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. കോളറയ്ക്ക് തുല്യമായ ലക്ഷണങ്ങൾ, അതിശക്തമായ വയറിളക്കത്തെ തുടർന്ന് മരണം, ആരോഗ്യവകുപ്പിന്റെ സ്വസ്ഥത കെടുത്തുകയാണ് കുടലിനെ ബാധിക്കുന്ന ഷിഗെല്ലോസോണി എന്ന മാരകരോഗം. മലിനമായ കുടിവെള്ളമാണ് രോഗമുണ്ടാക്കാൻ ഇടയാക്കുന്നതെന്ന വിവരത്തെ തുടർന്ന് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുന്ന 4 കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ 28-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, നഗരഹൃദയത്തിലുള്ള വിദ്യാലയം, തൊട്ടടുത്തുള്ള ഹോട്ടൽ, ഒരു വീട് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ചു. പരിശോധനയ്ക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക്. 5 ദിവസം നീണ്ട വിശദമായ പരിശോധനയ്ക്ക് ശേഷം കിട്ടിയ റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 100 മില്ലി വെള്ളത്തിൽ 2-ൽ താഴെ മാത്രമേ കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം പാടുള്ളൂവെന്നിരിക്കെ സ്കൂളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിലെ എണ്ണം 900. വീട്ടിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ള സാമ്പിളിൽ 21. ഹോട്ടലിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലവും അപകട പരിധിക്ക് അടുത്തു തന്നെയുണ്ട്. കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഒരു വാട്ടർ സാമ്പിളിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലപ്പോഴും രോഗ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റ് ബാക്ടീരിയകളോ വൈറസോ ഉണ്ടാകുന്ന രീതിയിൽ ആ ജലം കണ്ടാമിനേറ്റഡ് ആണെന്നാണ്. ശക്തമായ നിരീക്ഷണവും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും മലിനജലം വീണ്ടും എങ്ങനെ കുടിവെള്ളമാകുന്നു? മാനാഞ്ചിറയ്ക്ക് മുന്നിലെ ഈ കാഴ്ചയിലേക്ക്. നഗരത്തിലെ വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കുമുള്ള കുടിവെള്ളമാണിത്. കുടിക്കാനുള്ള വെള്ളമാണ് ഇത്. എന്ത് ചെയ്യാനപ്പോ? വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ് സ്കൂൾ പരിസരത്തുള്ള കിണർ തന്നെയാണ്. കമ്പി വല അടപ്പുണ്ടെങ്കിലും മലിനമാകാനുള്ള സാധ്യതകൾ ഏറെ. കെട്ടുകണക്കിന് മാലിന്യങ്ങൾ ഒഴുകുന്ന ചാലിയാർപുഴയിലെ വെള്ളമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും
നഗരത്തിലെ ചിലയിടങ്ങളിലേക്കും എത്തുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും പകർച്ചവ്യാധികൾക്ക് പരിധിയില്ലാത്തതിന് പിന്നിൽ അധികൃതരുടെ അനാസ്ഥയും കുടിവെള്ള വിതരണത്തിലെ അപാകതയുമാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. കോഴിക്കോട് നിന്ന് രാഗേഷ് തിരുമലയ്ക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കുടിവെള്ളത്തിലെ മാലിന്യത്തിന്റെ അംശം കണ്ടെത്താനുള്ള പരിശോധനകൾ കർശനമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. മറ്റ് വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും ശൈലജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അശാന്തിയിൽ താഴ്വര. ജമ്മു കശ്മീരിൽ സംഘർഷം നിയന്ത്രിക്കാൻ 12 മുതൽ 18 മണിക്കൂർ വരെ തുടർച്ചയായി നടുറോഡിൽ കാവൽ നിൽക്കുകയാണ് CRPF ജവാന്മാർ. സംഘർഷങ്ങൾ പരിക്കേറ്റ ജവാന്മാരുടെ എണ്ണം 1600. ശ്രീനഗറിലെ സംഘർഷ മേഖലകളിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ചില ജവാന്മാരുടെ പ്രതികരണം ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം തേടി. ജമ്മുകശ്മീരിൽ ഇപ്പോൾ ക്രമസമാധാന പാലനത്തിൽ കരസേന ഇടപെടേണ്ടതില്ല എന്നാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ 60,000 CRPF ജവാന്മാരാണ് കശ്മീരിന്റെ മുക്കിലും മൂലയിലും പ്രതിഷേധക്കാരുടെ കല്ലേറിന് ഇരകളാകുന്നത്. ജൈസെ കി കഭി കഭി തോ 100-200 കഭി ഹജാർ 1500 ഭീ പത്ര മാർത്തേ ബോ ജാദാ പത്ര മാർത്തേ ഉസ്കെ ലിയേ ജബ് ഫിർ ഗ്യാസ് ഗൺ സെൽ വഗേറ ചലാനേ പഡ്തേ. മിക്കവാറും ദിവസങ്ങളിൽ 18 മണിക്കൂർ വരെ ജവാന്മാർ റോഡിൽ നിൽക്കണം. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും നഗരപ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. ടോയ്ലറ്റ് കാ ഭീ കോയി ഫെസിലിറ്റി നഹീ ഹൈ ജഹാൻ ഭീ ഹമാരാ ക്യാമ്പ് ഹോതാ ഹൈ തോ ഏക് ദൂസരേ കോ ബതാ കർ ഭായി അലർട്ട് രഹനാ തോ ഏക് ദൂസരേ കാ സാരാ ദേകേ ടോയ്ലറ്റ് കർനേ കേ ലിയേ ക്യാമ്പ് മേ ജാതേ ഹൈ അപ്നേ. പരിക്കേറ്റ CRPF ജവാന്മാരുടെ എണ്ണം 1600 ഉയർന്നു. കല്ലേറിൽ പരിക്കേറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജമ്മുകശ്മീരിൽ തുടരുന്ന സംഘർഷം പരിഹരിക്കാൻ വളരെ ധൈര്യത്തോടെ കാവൽ നിൽക്കുകയാണ് ഇന്ത്യയുടെ ഈ സൈനികർ. എവിടെ നിന്ന് ഒരു കല്ലോ ഗ്രനേഡോ വരും, എപ്പോൾ വരും എന്നുള്ള കാര്യം ഈ സൈനികർക്ക് ഉറപ്പില്ല. ശ്രീനഗറിൽ നിന്ന് പി വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. അതേസമയം ജമ്മുകശ്മീരിൽ പ്രാദേശിക TV ചാനലുകൾക്കുള്ള വിലക്ക് തുടരുകയാണ്. പ്രാദേശിക മാധ്യമങ്ങൾ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്ന സാഹചര്യത്തിലാണ് വിലക്ക്. വിഘടനവാദി സംഘടനകൾ ദേശീയ മാധ്യമങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ജമ്മുകശ്മീരിലെ ഒരു സ്കൂളിൽ ചൌക്കിദാർ അഥവാ കാവൽക്കാരനായ മുബാരക് ഹുസൈൻ ഉറക്കെ വായിക്കുന്നത് ഉറുദു ദിനപത്രമായ ഡെയിലി അഫ്താബാണ്. കശ്മീരിലെ ഈ പ്രാദേശിക ഉറുദു പത്രങ്ങളിലും ഗ്രേറ്റർ കശ്മീർ ഉൾപ്പെടെ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ നിറയുന്നത് ഓരോ ദിവസത്തെയും പ്രതിഷേധങ്ങളുടെ വാർത്തയാണ്. അക്രമം രൂക്ഷമാക്കുന്നതിൽ ഈ പ്രാദേശിക പത്രങ്ങൾക്കും പങ്കുണ്ട്. കടുത്ത ഇന്ത്യാവിരുദ്ധ നിലപാട് പത്രങ്ങളുടെ റിപ്പോർട്ടിംഗിൽ പ്രകടമാണ്. ചില പ്രാദേശിക TV ചാനലുകളുടെ പ്രവർത്തനം സർക്കാർ വിലക്കിയിരിക്കുകയാണ്. അതിനാൽ പത്രങ്ങളുടെ പ്രചാരം കൂടുന്നു. ദേശീയ മാധ്യമങ്ങൾക്കെതിരെ വിഘടനവാദി നേതാക്കൾ ശക്തമായ പ്രചാരണം നടത്തുന്നു. അതിനാൽ പലയിടത്തും ഞങ്ങളുടെ ക്യാമറ പുറത്തെടുക്കാൻ ജനക്കൂട്ടം സമ്മതിച്ചില്ല. While working on the ground, there is a lot of problem. If you are caught in local youth, they say with which channel you are working. If you will talk that I am with national channel, they will get furiated and you will have to face all the atrocities from them. സെയ്ദ് അലി ഗീലാനി കാൾ പാർട്ടി മെമ്പറാൻ കെ സാത് മുലാഖാത്ത് ഹൈ ഇൻകാ. കശ്മീരിലെ കാര്യങ്ങൾ അറിയാൻ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെയാണ്. എന്നാൽ പ്രാദേശിക മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നുവെന്നാണ് സർക്കാരും സുരക്ഷാ സേനകളും പറയുന്നത്. ശ്രീനഗറിൽ നിന്ന് പി വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണൂർ തലശ്ശേരിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നാടോടി സ്ത്രീക്ക് ഗുരുതരമായ പരിക്ക്. മമ്പ്രത്ത് വഴിയരികിൽ ടെന്റ് കെട്ടി താമസിച്ച ഹുൻസൂർ സ്വദേശിയായ രാധയുടെ മുഖം നായ്ക്കൾ കടിച്ചു കീറി. പരിക്ക് ഗുരുതരമായതിനാൽ രാധയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാധയുടെ ചുണ്ടും മൂക്കും കവിളും ഉൾപ്പെടെ മുഖത്തിന്റെ മുൻഭാഗം നായ്ക്കൾ കടിച്ചു കീറിയ നിലയിലാണ്. പരിക്ക് ഗുരുതരമായതിനാലാണ് ആദ്യം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാധയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മമ്പ്രത്ത് റോഡരികിൽ ടെന്റ് കെട്ടിയാണ് കർണാടകയിലെ ഹുൻസൂരിൽ നിന്നെത്തിയ തൊഴിലാളിയായ രാധയുടെയും കുടുംബത്തിന്റെയും താമസം. രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പിന്നാലെ അടച്ചുറപ്പില്ലാത്ത ടെന്റുമായതോടെ രാവിലെ കൂട്ടത്തോടെ എത്തിയ നായ്ക്കൾ രാധയെ കടിച്ചു കീറുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരും മറ്റും ചേർന്നാണ് ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. നേരത്തെ കണ്ണൂർ പരിയാരത്ത് അലോഷ്യസ് എന്നയാളുടെ മുഖം സമാനമായ രീതിയിൽ നായ്ക്കൾ കടിച്ചെടുത്തിരുന്നു.
മുഖത്തിന്റെ ഭൂരിഭാഗവും നഷ്ടമായ അലോഷ്യസ് പ്ലാസ്റ്റിക് ആവരണം ധരിച്ചാണ് ഇപ്പോൾ ജീവിതം. ഇതിനിടെ തെരുവുനായ പ്രശ്നത്തിൽ കേരളത്തിന്റെ ആശങ്ക സുപ്രീംകോടതിയെ ധരിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ച കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ രംഗത്തെത്തി. ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയിൽ സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലം ഭേദഗതി ചെയ്ത് പുതുക്കി നൽകണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടു. വി കെ ശശിധരന് പേഴ്സണൽ സ്റ്റാഫ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയാമെന്ന് വി എസ് അച്യുതാനന്ദൻ. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഓഫീസിലേക്ക് മാറുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും വി എസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇല്ല, അതൊക്കെ എന്തോരൊന്നും എന്താ സ്ഥിതിഗതികളെന്ന് പഠിച്ചിട്ട് പറയാം. ഒന്നും ആയിട്ടില്ല, അവര് നമ്മളെ അറിയിക്കുന്നതനുസരിച്ച് അത് കണ്ടക്കും. 50 വർഷം അളന്നിട്ടും കേരളത്തിൽ റീസർവേ തീരാത്തത് എന്തുകൊണ്ട്? ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുന്നു. റീസർവേ നടപ്പായപ്പോൾ പത്തനംതിട്ട ഇലന്തൂരിലെ ചന്ദ്രികാദേവിയുടെ 30 സെന്റ് സ്ഥലം തർക്കപ്രദേശമായി. ഇവരുടെ കുടുംബവിഹിതമായി കിട്ടിയ രണ്ടു സ്ഥലത്തിന്റെ അതിരുകളിൽ കൂടി പുറമ്പോക്ക് വഴിയുണ്ടെന്നാണ് സർവേ വകുപ്പിന്റെ നിലപാട്. എന്നാൽ തന്റെ ഭൂമിയിൽ പുറമ്പോക്ക് വഴി ഇല്ല എന്നാണ് ഉടമയുടെ പരാതി. മരങ്ങൾ തിങ്ങി വളരുന്ന മണ്ണ് ചന്ദ്രികാദേവിക്ക് അച്ഛൻ കൊടുത്ത 1.25 ഏക്കർ. 2 സർവേ നമ്പറുകളിലെ സ്ഥലം. 110/6 88 സെന്റും 110/1 87 സെന്റും. പക്ഷേ റീസർവേ നടപ്പായപ്പോൾ ആദ്യ സർവേയിൽ 11 സെന്റും രണ്ടാമത്തേതിൽ 19 സെന്റും കുറവ്. റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് രവീന്ദ്രൻ നായർ 2004 മുതൽ ഇതിനെതിരെ പരാതികൾ കൊടുത്തു. സർവേ വകുപ്പിലെ താഴേത്തട്ട് ഉദ്യോഗസ്ഥൻ മുതൽ മുഖ്യമന്ത്രി വരെ. റീസർവേ അളവ് ശരിയാണെന്ന് മാത്രം മറുപടി, എങ്ങനെ കുറഞ്ഞെന്ന് വിശദീകരണമില്ല. 30 സെന്റ് കയ്യാലപ്പുറത്തായതോടെ പെൺമക്കൾക്കുള്ള വിഹിതം ഇതുവരെ ഈ ദമ്പതികൾ എഴുതി കൊടുത്തിട്ടില്ല. അവർ എക്സ്ട്രാ ഡീസന്റ് ആയതുകൊണ്ട് അവരൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും കടമ, അത് ഒരു ദിവസം നേരത്തെ അവർക്ക് വിഹിതം വെച്ച് കൊടുക്കാന്നുള്ളത്. 30 സെന്റിന്റെ കാര്യമാണ്. വിവരാവകാശ നിയമപ്രകാരം രവീന്ദ്രൻ നായർ വിശദീകരണം തേടി. വീടിരിക്കുന്ന വസ്തുവിന്റെ വടക്കുവശത്തിലൂടെയും തൊട്ടു താഴത്തെ ഭൂമിയുടെ തെക്കുവശത്തിലൂടെയും സർക്കാർ പുറമ്പോക്ക് വഴിയുണ്ടായിരുന്നുവെന്ന് സർവേ സൂപ്രണ്ട് എഴുതിയ റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടി. പക്ഷേ അങ്ങനെ ഒരു വഴി ഇല്ലായിരുന്നുവെന്നാണ് പരാതിക്കാരുടെ വാദം. ഇത് ഈ പഴയ പുരയിടം എന്ന് പറയുമ്പോൾ അതിന്റെ 4 വശവും തോടുണ്ട്, കിടങ്ങ് കുഴിക്കുക. അപ്പൊ അങ്ങനെ ഇതിനും ഉണ്ട്. 30 സെന്റിന്റെ ഒരു വഴി ഇതിലൂടെ പോകണമെങ്കിൽ കുറഞ്ഞത് അതിന് 8.5 മീറ്റർ വീതിയെങ്കിലും ഉണ്ടാകണമെന്നാണ് വിദഗ്ധ പക്ഷം. 30 സെന്റ് കുറവായതിന്റെ കാരണം തുടക്കത്തിലെ ആവലാതിക്കാരെ സർവേ വകുപ്പ് അറിയിക്കേണ്ടതായിരുന്നു. ഈ 30 സെന്റ് സർക്കാർ ഭൂമിയാണോ അല്ലയോ എന്ന തീർപ്പിലേക്ക് റോവിംഗ് റിപ്പോർട്ടർ എത്തുന്നില്ല. രണ്ടിലൊന്ന് തീരുമാനം വേഗത്തിൽ വേണമെന്ന് മാത്രം. ക്യാമറമാൻ സുഭാഷ് പിള്ളയ്ക്കൊപ്പം കെ ആർ ഷിബുകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രകാശ് കാരാട്ടിനെതിരെയുള്ള പരാമർശം തിരുത്തി കനയ്യകുമാർ. കാരാട്ടിനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും BJPയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും കനയ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പോരാട്ടം മടുത്തെങ്കിൽ പ്രകാശ് കാരാട്ടിന് അമേരിക്കയിലേക്ക് പോകാമെന്ന കനയ്യകുമാറിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന AISF കൺവെൻഷനിലായിരുന്നു കാരാട്ടിനെതിരെയുള്ള കനയ്യയുടെ പരോക്ഷ വിമർശനം. എന്നാൽ പ്രകാശ് കാരാട്ടിനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും BJPയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും കനയ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. And I didn't take the name of Comrade Prakash Karat. This is my position that BJP is fascist, communal fascist. And if anybody is saying that BJP is not fascist, BJP is authoritarian, I disagree with that point. ഒരു പാർട്ടിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ താൻ ഇടപെടാനില്ല. എന്റെ അഭിപ്രായമാണ് താൻ വ്യക്തമാക്കിയതെന്നും കനയ്യ. What I have said on behalf of my personal political understanding, I think this is not right to comment anything about the internal matter of any political party. പഠനം പൂർത്തിയാക്കുക എന്നതാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും കനയ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. I am a JNU student and it's my prime responsibility to complete my study, and after that I will think about the mainstream politics. രാജീവ് പുതുക്കുടി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സൗമ്യക്ക് നീതി കിട്ടുമോ?
സൗമ്യ വധക്കേസിൽ മുതിർന്ന അഭിഭാഷകൻ തോമസ് പി ജോസഫിനെ നിയോഗിക്കാൻ സുപ്രീംകോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലിന് നിർദ്ദേശം കിട്ടിയത് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നും. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷിനെ കേസിന്റെ നടപടിയിൽ ഒരു ഘട്ടത്തിലും ദില്ലിയിലേക്ക് വിളിപ്പിച്ചില്ല. സൗമ്യ വധക്കേസിൽ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദസ്വാമി സുപ്രീംകോടതിയിൽ ഹർജി നൽകിയപ്പോൾ തോമസ് വി ജോസഫിനെ ചുമതലപ്പെടുത്താൻ മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണിയുടെ കാലത്താണ് തീരുമാനമെടുത്തത്. അന്ന് സുപ്രീംകോടതിയിൽ കേസിന്റെ നടപടികൾക്ക് സ്റ്റാൻഡിംഗ് കൌൺസിലായിരുന്ന ജോജീസ് കറിയ മേൽനോട്ടം വഹിച്ചു. സർക്കാർ മാറി പുതിയ സ്റ്റാൻഡിംഗ് കൌൺസിൽമാരെ നിയമിച്ചു. സൗമ്യ കേസ് സ്റ്റാൻഡിംഗ് കൌൺസിലായ നിഷാ ശങ്കർരാജന്റെ ചുമതലയിലായി. കോടതിയിൽ ഹാജരാകേണ്ട മുതിർന്ന അഭിഭാഷകന്റെ കാര്യത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഉത്തരവ് മാറ്റേണ്ടതില്ല എന്ന തീരുമാനമാണ് പുതിയ അഡ്വക്കേറ്റ് ജനറൽ സുധാകർ പ്രസാദിന്റെ ഓഫീസ് എടുത്തത്. സൗമ്യയുടെ വധത്തിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂവെന്നും അതിനപ്പുറം സുപ്രീംകോടതിയിൽ ഒന്നും പറയാനില്ലെന്നുമാണ് ഇപ്പോഴും കേസിന്റെ നടപടികൾക്ക് നേതൃത്വം വഹിച്ച അഭിഭാഷകർ പറയുന്നത്. പക്ഷേ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ സുരേഷിനെ എന്തുകൊണ്ട് ദില്ലിയിലേക്ക് വിളിപ്പിച്ചില്ല എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. സുരേഷിനെ മുതിർന്ന അഭിഭാഷകനുമായുള്ള ചർച്ചകളിൽ ഉൾപ്പെടുത്തിയില്ല എന്നതിൽ സംശയങ്ങൾ ബാക്കിയാകുന്നു. പലതവണ വിളിച്ചിട്ടും അസുഖം മൂലം സുരേഷൻ ദില്ലിയിലേക്ക് വന്നില്ല എന്നാണ് സുപ്രീംകോടതിയിലെ സർക്കാർ അഭിഭാഷകർ പറയുന്നത്. കേസ് നടത്തിപ്പിൽ ഗൗരവം കാട്ടുന്നതിന് പകരം അമിത ആത്മവിശ്വാസം കാട്ടിയതാണ് കോടതിയിൽ നിന്നുള്ള തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലും ഒരു വിഭാഗം അഭിഭാഷകർ നടത്തുന്നു. ബലാത്സംഗ കേസുകളിൽ ജീവപര്യന്തം വരെ ശിക്ഷയാകാമെന്ന പുതിയ നിയമം സൗമ്യവധക്കേസിൽ മാതകമാകില്ല. അതുകൊണ്ട് തന്നെ ഗോവിന്ദസ്വാമിയെ കൊലപാതക കുറ്റത്തിൽ നിന്ന് സുപ്രീംകോടതി ഒഴിവാക്കിയാൽ 10 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷ മാത്രമായിരിക്കും ലഭിക്കുക. പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊച്ചിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിക്കിടെ പാരീസ് മോഡലിൽ തീവ്രവാദ ആക്രമണം നടത്താൻ ശ്രമിച്ച കേരളത്തിലെ ഗ്രൂപ്പിനെ തിരിച്ചറിഞ്ഞു. നിരവധി മലയാളികളും ഉൾപ്പെട്ട ഗ്രൂപ്പാണിത്. രാഹുൽ ഈശ്വറിനൊപ്പം ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെയും ഈ ഗ്രൂപ്പ് ലക്ഷ്യമിട്ടു എന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിവിധ സമുദായ നേതാക്കളെ പങ്കെടുപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി കൊച്ചിയിൽ സംഘടിപ്പിച്ച സംവാദ സദസ്സിനു നേരെയാണ് അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ ആക്രമണ ഭീഷണി എത്തിയത്. പാരീസ് ആക്രമണ ശൈലിയിൽ വാഹനത്തിൽ ബോംബ് വെച്ച സമ്മേളന വേദിയിലേക്ക് ഓടിച്ച് കയറ്റുമെന്നായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് ലഭിച്ച വിവരം. അവസാന നിമിഷം പോലീസ് നിർദ്ദേശപ്രകാരം തുറന്ന വേദിയിൽ നിന്നും സമീപത്തെ സ്കൂൾ കെട്ടിടത്തിലേക്ക് പരിപാടി മാറ്റുകയായിരുന്നു. വിശ്വസനീയമായ വിവരമായതിനാൽ അതീവ ഗൗരവത്തോടെയാണ് കേരള പോലീസ് ഇതിനെ കാണുന്നത്. കേരളത്തിൽ ഇതിനുവേണ്ടി ഓപ്പറേഷനിൽ പങ്കെടുത്ത ഗ്രൂപ്പിനെ പോലീസ് തിരിച്ചറിഞ്ഞു. മലയാളികൾ അടങ്ങിയ ഗ്രൂപ്പാണിത്. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആരും ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന കടുത്ത നിലപാടുള്ള തീവ്രവാദ ഗ്രൂപ്പാണിത്. അമുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അവരുടെ ആശയങ്ങൾക്ക് പിന്തുണ നൽകുകയോ പാടില്ല. ശബരിമല തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ ഉൾപ്പെടെ മറ്റു സമുദായത്തിൽപ്പെട്ടവർ യോഗത്തിൽ ക്ഷണിതാക്കളായിരുന്നു. അമുസ്ലിങ്ങൾക്ക് പുറമെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെയും ഈ ഗ്രൂപ്പ് ലക്ഷ്യം വച്ചിരുന്നതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റ് മതവിഭാഗക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിങ്ങളും കടുത്ത ഇസ്ലാം വിരുദ്ധരെന്നാണ് ഈ ഗ്രൂപ്പിന്റെ വിശ്വാസ പ്രമാണം. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസവും പാടില്ല. ഈ ഗ്രൂപ്പിലെ ചില ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ ആക്രമണത്തിന് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന വാഹനത്തിനായുള്ള തെരച്ചിലും പുരോഗമിക്കുന്നുണ്ട്. സംഭവ ദിവസം വൈകിട്ട് ഹൈക്കോടതി പരിസരം മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും വാഹനം കണ്ടെടുക്കാനായില്ല. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ആക്രമണ ഭീഷണി എന്നതും ശ്രദ്ധേയമാണ്. സലാം പിഹേദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മണ്ണെണ്ണ കരിഞ്ചന്തയിലെത്തുന്നത് തടയാൻ പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി സിവിൽ സപ്ലൈസ് വിഭാഗം. പെർമിറ്റും ഫോട്ടോ പതിച്ച രേഖകളും ഇല്ലാതെ വരുന്നവർക്ക് ഇനി മുതൽ മണ്ണെണ്ണ നൽകേണ്ട എന്നാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ ഉത്തരവ്. മണ്ണെണ്ണ വ്യാപകമായി മൊത്തവിതരണക്കാർ കരിഞ്ചന്തയിൽ എത്തിക്കുന്നുവെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുകൾ പണം കൊടുത്ത് വാങ്ങിയ ശേഷമാണ് കരിഞ്ചന്ത ലോബി അതുമായി മൊത്തവിതരണ കേന്ദ്രത്തിലെത്തി മണ്ണെണ്ണ വാങ്ങുന്നത്. ആര് പെർമിറ്റുമായി പോയാലും മണ്ണെണ്ണ സുലഭമായി ലഭിക്കും. പെർമിറ്റില്ലെങ്കിലും യഥേഷ്ടം മണ്ണെണ്ണ കിട്ടുമെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഇനി മുതൽ ഈ രീതിയിൽ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ പാടില്ല. പെർമിറ്റും ഫോട്ടോ പതിച്ച കൃത്യമായ രേഖകളുമായി യഥാർത്ഥ ഗുണഭോക്താവ് അല്ലെങ്കിൽ അവരുടെ അവകാശികൾ നേരിട്ടെത്തിയാലേ ഇനി മുതൽ മണ്ണെണ്ണ ലഭിക്കൂ. അതാത് മാസത്തെ മണ്ണെണ്ണ വിതരണം ചെയ്യാതെ പൂഴ്ത്തിവച്ച് അടുത്ത മാസം കരിഞ്ചന്തയിലേക്ക് എത്തിക്കുന്ന മൊത്തവിതരണക്കാർ സംസ്ഥാനത്ത് നിരവധിയാണെന്ന് സിവിൽ സപ്ലൈസ് വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പ്രധാന മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ ഓരോ മാസവും താലൂക്ക് സപ്ലൈ ഓഫീസർമാരെത്തി കണക്കെടുത്ത് 2 ദിവസത്തിനകം ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് നൽകണം. അവർ അത് ക്രോഡീകരിച്ച് സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് അയക്കും. അളവിൽ കൂടുതൽ മണ്ണെണ്ണ സൂക്ഷിക്കുന്നവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അവരുടെ ലൈസൻസ് റദ്ദാക്കി ക്രിമിനൽ കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര പാനലിൽ 4-ൽ 3 സീറ്റും എ ബി വി പി നേടി. എൻ എസ് യു ഐ 1 സീറ്റിലൊതുങ്ങി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിൽ എ ബി വി പി സ്ഥാനാർത്ഥികൾ ജയിച്ചു.
ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമാണ് എൻ എസ് യു ഐ ജയിച്ചത്. അതേസമയം 44 കോളേജുകളിൽ 33 എൻ എസ് യു ആണ് ജയിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഐസ എസ് എഫ് ഐ സഖ്യം മുന്നേറുകയാണ്. എ എസ് എഫ് ഇത്തവണ മത്സരിക്കുന്നില്ല.